നല്ല പേടി തോന്നുന്നുണ്ട്. കുത്തനെയാണ്, കുത്തനെ കയറുന്ന. ആ എല്ലാവരും മുന്നേ പോയി, ഞങ്ങൾ പുറകിൽ ഇനി രണ്ടു പേരെ ഉള്ളൂ. നല്ല കാറ്റ, നല്ല വൈബ്, നല്ല ഫീൽ. നമുക്ക് കുറേ സമയം വേണം കേട്ടോ, ഈ സ്ഥലത്തൊക്കെ വന്ന് കുറേ സമയം സ്പെൻഡ് ചെയ്തിട്ട് പോകാൻ പറ്റും. അപ്പുറത്തെ സൈഡിൽ കൂടെ കയറുന്നു കേട്ടോ, ഇപ്പുറത്ത് ഭയങ്കര കുത്തനെയുള്ള സ്ഥലം. അത് കാരണമാണ് എൻ്റെ കുറേ വരുന്നവർ കുറച്ചും കൂടെ വലത്തോട്ട് മാറി പുൽമേട്ടിൽ കൂടെ കയറുന്നു. ഒരു കുഞ്ഞ് വഴി ഉണ്ട് കേട്ടോ, തെളിവ് നടക്കണം. ആ കുഴി ഉണ്ടോ? ഓക്കെ ഓക്കെ, എനിക്ക് മനസ്സിലായി. എൻ്റെ മുന്നിലൊക്കെ നല്ല കുഴിയാണ് സൈഡിൽ. തളർന്നു എൻ്റെ മുന്നിൽ എല്ലാവരും കയറിപ്പോയി. എൻ്റെ പുറകിൽ രണ്ട് ആൾക്കാരെ, നല്ല കാറ്റ് കാരണം ഞാൻ പതിയെ കയറുന്നു. ഇവിടെ പിന്നെ വഴിയൊന്നും കാണാനില്ല, ഒരു ഊഹം വെച്ചിങ്ങനെ കയറുന്നതാ. പുൽമേടാണ് കേട്ടോ, പക്ഷെ നമ്മളിവിടെ സൂക്ഷിക്കേണ്ടത്. ആ അതൊക്കെ വഴിയുണ്ട്, കുഴിയൊക്കെ ഉണ്ടാവും മലയുടെ മുകളിലെ ഗർത്തം പോലെയൊക്കെ. ദേ അവർ രണ്ടുപേർ കയറി വരുന്നതേ ഉള്ളൂ, ബാക്കി കാഴ്ചകളൊക്കെ നേരത്തെ കണ്ടത് തന്നെയാണ്. പക്ഷെ കുറെ കൂടെ മുകളിൽ നിന്ന് കാണാം, നല്ല കാറ്റുണ്ട് ഇപ്പോഴും. ദേ അവരൊക്കെ വില്ലൂന്നി മലയുടെ ടോപ്പിലെത്തി, ഞാനിപ്പോൾ അങ്ങ് എത്തും ഒരു 3-4 മിനിറ്റിൽ എന്ന് തോന്നുന്നു. എൻ്റെ പുറകെ വന്നില്ലേ, അപ്പോൾ അവർ രണ്ടുപേരും യാത്ര നിർത്തി, ടയേർഡായി. അവരവിടെ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഞങ്ങൾ തിരികെ ഇറങ്ങുന്നവരെ അവരവിടെ ഇരിക്കും. പക്ഷെ എനിക്കൊരു വിഷമമുണ്ട്, അവർ മുകളിലോട്ട് വരാത്തതിൽ. അപ്പം അവരിവിടെ വെയിറ്റ് ചെയ്യാന്ന് കേട്ടോ, അവർ കയറുന്നില്ല. ഇല്ല ഇല്ല, വയ്യാന്ന്, അവർ വെയിറ്റ് ചെയ്യാന്ന് തോന്നുന്നു. അല്ല അവിടെ അവിടെ തണലുണ്ട്, അതവിടെ ഇരിക്കുന്നത്. ഞങ്ങൾ വില്ലൂന്നി മലയുടെ മുകളിലെത്തി കേട്ടോ. എനിക്ക് ഏറ്റവും ടോപ്പിൽ ഒന്ന് കയറിക്കോട്ടെ, ഏറ്റവും ടോപ്പാ ഉണ്ടോ, 360 ഇവിടെ വന്നു കഴിഞ്ഞാൽ 3 ഡാമുകളുണ്ട്. അതായത് നമ്മുടെ പെരിയാർ ഡാം, ചിറ്റാർ ഡാം ഫസ്റ്റ് സെക്കൻഡ്, അതായത് ശിവലോകം ഡാം ഫസ്റ്റും സെക്കൻഡ് എല്ലാം ഉണ്ടാവും. സൂപ്പർ ഉണ്ട്, നല്ല അടിപൊളി വ്യൂ. ഞാനത് കാണിച്ചു തരാം. ഞങ്ങളിപ്പോൾ വില്ലൂന്നി മലയുടെ ഏറ്റവും മുകളിൽ നിൽക്കുന്നത്. അതായത് ദൂരെയായിട്ട് കാണുന്നത് കൊണ്ടകെട്ടിയാണ്, കൊണ്ടകെട്ടി. പിന്നെ ഇങ്ങോട്ട് നെയ്യാർ ഡാം. ഈ ഒരു മലയുടെ മുകളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് 3 ഡാമുകൾ കാണാൻ പറ്റും. ഈ ഭാഗത്ത് നെയ്യാർ ഡാമാണ്, പിന്നെ ഇങ്ങോട്ട് നമ്മുടെ കതിർമുടി, അഗസ്ത്യമല, പിന്നെ ഇവിടെ മുകളിൽ മുന്നിലായിട്ട് കാണുന്നത് ക്ലാമലയാണ്. ക്ലാമല കഴിഞ്ഞാൽ വലത് സൈഡ് ശിവലോകം ഡാം ഫസ്റ്റാണ്, പിന്നെ കുരിശുമല നടുക്കായിട്ട്, പിന്നെ ഇപ്പുറത്തെ ഭാഗത്ത് ശിവലോകം ഡാം സെക്കൻഡാണ്. എല്ലാവർക്കും അറിയാം നെട്ടാണെന്ന് പറയുന്ന ഡാം. നെട്ട ഭാഗത്തൂടെ പോകുന്ന മലയാളികൾ ഒരുപാടുണ്ട്, അതാണ് ഈ ഭാഗത്ത് കാണുന്നത്. അങ്ങനെ മൊത്തം 3 ഡാമുകൾ എന്ന് പറഞ്ഞു കാണാൻ പറ്റും. എങ്ങനെയുണ്ട്, സൂപ്പർ അല്ലേ ഇവിടെ നിന്നുള്ള വ്യൂ? മൊത്തം ഇങ്ങനെ ദൂരെ കാഴ്ച കാണാം. ആ ശിവലോകം ഡാമിന്റെ യഥാർത്ഥ പേരെന്താ? ആ ചിറ്റാർ, കറക്റ്റ്. അതെ, നമ്മൾ ശിവലോകം ഡാം എന്ന് പറയുമെങ്കിലും ചിറ്റാർ ഡാം ഫസ്റ്റ്, അത് സെക്കൻഡ്. ഇത് അതാണ് ശിവലോകം ഡാം ഫസ്റ്റും സെക്കൻഡും. അവിടെ ഒരു എസ്റ്റേറ്റ് ഉണ്ട് ശിവലോകം എന്ന് പറഞ്ഞിട്ട്, വലിയൊരു എസ്റ്റേറ്റ്. ആ പേരിലാ ഡാം ലോക്കലി അറിയപ്പെടുന്നത്, ചിറ്റാറാണ്. എങ്ങനെയുണ്ട് ഈ കാഴ്ച? അപ്പം ഞങ്ങളിന്ന് ഈ മലയിന്ന് കുത്തനെ താഴെ ഇറങ്ങി അപ്പുറത്ത് പോകും. കൊണ്ടകെട്ടി, കൊണ്ടകെട്ടിയും ഒരു ആഗ്രഹമുള്ള മലയാണ്. കൊണ്ടകെട്ടിയുടെ അങ്ങ് എഡ്ജിൽ പോകാം നമുക്ക് ഇതേപോലെ. ഇതും ശരിക്കും മലയുടെ എഡ്ജിലാണ് അവരൊക്കെ ഇരിക്കുന്നുണ്ടോ? കാറ്റുണ്ടോ? കാറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്, അവരുടെ ആ ഷർട്ടിലും ഇതൊക്കെ കാറ്റ് പിടിക്കുന്നുണ്ടോ? ഇവിടെ ടോപ്പിൽ നല്ല കാറ്റാണ് കേട്ടോ, നിൽക്കാൻ പറ്റില്ല. നമ്മളിങ്ങനെ ഉയർത്തി കൊണ്ടുപോകുന്ന കാറ്റാണ്. അപ്പോൾ ഞങ്ങൾ തിരികെ ഇറങ്ങും. നിങ്ങൾക്ക് ഇനി ഈ മലയുടെ അടിവാരത്തിൽ കൂടെ വേണം അപ്പുറത്ത് പോകാൻ, കൊണ്ടകെട്ടിയുടെ. അപ്പോൾ ഞാൻ നേരത്തെ ആ ഡാമുകളുടെ കാഴ്ച കാണിച്ചു തന്നില്ലേ. അതെ, ഇവിടെ ഈ സൈഡായിട്ട് നമ്മുടെ ചിറ്റാർ ഡാം സെക്കൻഡ് ഫസ്റ്റ്, പിന്നെ ഇങ്ങ് ഇപ്പോൾ അതാ കാഴ്ച പറഞ്ഞു, ഇങ്ങോട്ട് നെയ്യാർ ഡാമാ. അപ്പോൾ മുന്നിൽ കാണുന്ന വലിയൊരു മലയില്ലേ, അതാണ് കുരിശുമല. അതിൻ്റെ അങ്ങറ്റത്ത് കാളിമല ടെമ്പിൾ, ഇത് രണ്ടും ഉണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞില്ല. അപ്പോൾ ആ രണ്ട് അമ്പലം, അതായത് അമ്പലവും പള്ളിയും നമുക്ക് ഇടുന്നു കാണാൻ പറ്റും. നമ്മൾ ഈ ഒരു കുത്തനെ ഇറങ്ങിപ്പോകുന്നുണ്ട്, ഈ ഒരു കയറ്റം കയറി ഇങ്ങോട്ട് വന്നത്. ഓക്കെ, ഇനി കുറച്ച് താഴെ പോയിരുന്നു ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് കൊണ്ടകെട്ടി മലയിലോട്ട് പോകും. ഞങ്ങളിങ്ങോട്ട് വന്ന അതേ വഴികളിൽ കൂടെ തിരികെ നടക്കുന്നത്. നേരത്തെ ഒരു ഭയങ്കരമായിട്ട് കാറ്റ് പിടിക്കുന്ന ഒരു സ്ഥലം കാണിച്ചിരുന്നില്ലേ, ആ ഒരു കുരിശുമലയുടെ അടിവാരം. അപ്പോൾ അവിടെ പോയിട്ടാണ് നമ്മളിനി വലത്തോട്ട് കുത്തനെ താഴെ ഇറങ്ങി അതെ അവിടെ കൊണ്ടകെട്ടി മലയിലോട്ട് പോകും. വലിയ മലയെന്ന് നമുക്ക് ഇറങ്ങി വന്നു കേട്ടോ. താഴെ ഇപ്പോഴും നമുക്ക് നെയ്യാർ ഡാം കാണാം കേട്ടോ, അങ്ങ് ദൂരെ. പിന്നെ നേരത്തെ കാഴ്ചകളൊക്കെ അവരൊക്കെ മുന്നേ എത്തി, ഞാനും പോകുന്നു. നല്ല കാറ്റാണ് കേട്ടോ ഇപ്പോഴും. ഇനിയൊരു ഓഗസ്റ്റ് മാസം, ഓഗസ്റ്റ് സെപ്റ്റംബർ വരെ നല്ല കാറ്റുണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം ഇവിടെ വരണം.
ടെൻ്റൊക്കെ കൊണ്ടുവന്നിട്ട് ഇവിടെ നിൽക്കണം, ആഗ്രഹമാണ്. പിന്നെ തിരിഞ്ഞു നോക്കുന്നതോ വന്ന വഴിയൊക്കെ. ഞങ്ങൾ കയറിയ മലയാ കാണുന്നത്, കണ്ടോ. ഇനി ഇത് അപ്പുറത്തെ മലയിൽ പോകും കേട്ടോ, ഞങ്ങളിനി തിരികെ നടക്കുന്നു. അയ്യോ നന്നായിട്ട് തെന്നുന്നുണ്ട് ഈ വഴി. അമ്മമ്മമ്മോ, അവരവിടെ അവരെ കാണാനില്ല. ഓ, അവരത് അങ്ങ് ദൂരെ എത്തി കാണാൻ വരുന്നുണ്ട്, അത് അങ്ങ് മരക്കൂട്ടങ്ങളുടെ ഇടയിലെത്തി. അയ്യോ, ഓക്കെ ഓക്കെ ഓക്കെ. നമ്മൾ നേരത്തെ വന്ന വഴിയാണ് മലയുടെ എഡ്ജ്. ഞാൻ വളരെ ശ്രദ്ധിച്ചാണ് നടക്കുന്നത്. പാറ തെന്നും ഈർപ്പമുണ്ട്. താഴെയായിട്ട് ഡാമൊക്കെ കാണാം, കണ്ടോ. ഇവിടുന്ന് പിന്നെ അങ്ങനെ കുത്തനെ താഴെയാണ്. ഓക്കെ ഓക്കെ, ആ ഒരു ഭാഗം ഫിനിഷ് ചെയ്തു. ഓ, അവരുടെ പിന്നെയും കണ്ടോ, ചെടികളുടെ ഇടയിൽ കൂടെ അവിടെ ഒരു ഗ്യാപ്പുണ്ട്. അതിനിടയിൽ കൂടെ നമ്മൾ പോകുന്നത്, കണ്ടോ. ആ ഒരു അതൊരു ഗ്യാപ്പാണ്, കാലപ്പുറത്ത് വെച്ച് പോകണം. അയ്യോ, ഞാൻ ശരിക്കും ടയേർഡാണ്. പിന്നെ ഈ ഒരു ഇഷ്ടം, ട്രക്കിങ്ങിനോടുള്ള ഇഷ്ടം, അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ യാത്ര ചെയ്യാൻ വരുന്നത്. ആക്ച്വലി ശാരീരികമായിട്ട് വളരെ മോശമാണ് കണ്ടീഷൻ. അവിടെ നിന്നാണ് ഞങ്ങൾ ആദ്യം കഷ്ടപ്പെട്ട് കയറിയ സ്ഥലം, തന്നെ കയറി വന്നത്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങണം, ദേഹോരത്തോട്ട് ഇറങ്ങാൻ തുടങ്ങി. അത്ര ഈസി അല്ല അവിടെ നിന്ന് ഇറങ്ങുന്നത്. കിരണമാണ് ഇറങ്ങുന്നത്, കണ്ടോ, ഇരുന്ന് അങ്ങനെ. അതൊരു പോർഷനാണ്, ഇവിടെ ഇറങ്ങിയിട്ട് പിന്നെ ഇവിടുന്ന് പിന്നെ താഴോട്ട് ഇറങ്ങണം. ഞാൻ പറയാ ഇറങ്ങാം. കിരണതായ ആദ്യത്തെ പോർഷൻ കവർ ചെയ്ത് ഇനി അവിടെ നിന്ന് താഴോട്ട് പോകാൻ. അടുത്ത ആളെ ഇറക്കാൻ വേണ്ടി നിൽക്കും. കിരൺ കുറച്ച് എക്സ്പെർട്ടാണ്. അപ്പം ഞാൻ ഇങ്ങോട്ട് പോകട്ടെ, ഇറങ്ങണം. പതുക്കെ തന്നെ അത് ഇറങ്ങിക്കും. എന്താ കുത്തനെ ഇറങ്ങണ്ട, കുത്തനെ ഇറങ്ങിപ്പോയാ. നമ്മളിതിലെ കയറി വന്നതല്ലേ. ഒരാൾ ഏകദേശം ആദ്യത്തെ പോർഷൻ കവർ ചെയ്യാറായി. അടുത്ത ആളത് ഇവിടെ നിന്ന് ഇറങ്ങി തുടങ്ങി. പിന്നെ അബിയും കിരണമൊക്കെ അപ്പുറത്തൊരു പോർഷനിൽ കൂടെ ഇറങ്ങുന്നത്. ഞാൻ ഇനിയും തീരുമാനിച്ചിട്ടില്ല ഇവിടെ കൂടെ ഇറങ്ങണമെന്ന്, ഇറങ്ങണോ എന്ന് തന്നെ തീരുമാനിച്ചിട്ടില്ല. നല്ല കാറ്റുണ്ട്, എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല പേടിയാണ്. അവൻ ഇവരൊക്കെ ഉള്ളത് കാരണം വരുന്നത്, കണ്ടോ. കുത്തനെ 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 താഴെത്തണം. ഇതേ അങ്ങ് താഴെ എത്തിയ. ഇനിയുണ്ട് അവിടെ നിന്ന് ഒരു പോർഷൻ കൂടെ ഉണ്ട്. അവർ ഫസ്റ്റ് പോർഷൻ ഇറങ്ങിയതേ ഉള്ളൂ. നല്ലൊരു ക്യാമറാമാൻ എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാനും ഇറങ്ങുന്ന വീഡിയോസൊക്കെ എൻ്റെ മുഖമൊക്കെ കാണിച്ച് ഞാൻ എടുക്കുമായിരുന്നു. നല്ല ഹെവി ഫീലുണ്ട്. ഇതങ്ങ് താഴെ എത്തിയുണ്ടാവും, പാറ എടുക്കുന്നു. ഓക്കെ, ഞാൻ ഇതുവഴി ഇറങ്ങുന്നില്ല, അപ്പുറത്തോട്ട് ഇറങ്ങാം. നിങ്ങൾ ഇറങ്ങുന്നില്ലേ?